86 بتعملني ارقام عندها ودنا ده 87 بدا നടക്കണമെങ്കിൽ തൂക്കി വെച്ച് എടുക്കണമല്ലോ. ആ അതാ ഇതാ നല്ലൊരു മത്സരമാണ് ഇപ്പോൾ നടന്നോടി. ഈ മൈക്ക് പോയിന്റ് നിൽക്കുന്ന ആൾക്കാർ അവര് വിളിക്കും. ചെപ്പിൽ ഒറ്റയാണ് കൊള്ളുന്നതെങ്കിൽ ആ ചെപ്പ് വെച്ച ആൾക്കാർ വിളിക്കും. ഓടി വാ. അതെ ഒറ്റയാണ്, ഒറ്റ പറിച്ചു കഴിഞ്ഞാൽ ചെപ്പ് അവിടെ വെക്കരുത്. അടുത്ത നിങ്ങളുടെ പിന്നിലാണുള്ളത്, ഒന്ന് മുമ്പോട്ട് മുമ്പിലേക്ക് വരിക. കണിയത്ത് അഭ്യാസികൾ ശീലിച്ചു പോയി എന്നാണ് തോന്നുന്നത്. വളരെ തുച്ഛമായ അമ്പുകൾ മാത്രമാണ് ഇപ്പോൾ കളിക്കളത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുപോരാ, ഈ ചെപ്പ് വെച്ച് ഉടനെ തന്നെയാണ് ആ ചെപ്പിന് അമ്പ് കൊള്ളിക്കാൻ കഴിയണം. അമ്പ് കൊള്ളിച്ചാലോ അദ്ദേഹം ഓടിയെത്തുന്നതിന് മുമ്പേ മറുപക്ഷക്കാർക്ക് കൊള്ളിക്കൊടുക്കാൻ കഴിയണം. എങ്കിലേ ഒറ്റ മടക്കമല്ല, ഒരു അഞ്ചെട്ടോളം മടക്കങ്ങൾ നമുക്ക് ഈ കളിക്കളത്തിൽ കാണാം. അമ്പുകൾ, ഓരോ അമ്പുകൾ അത് ഓടിച്ചു കഴിയുമ്പോഴും അത് ഇരട്ടയായി, മൂന്നമ്പായി, നാലമ്പായി, അഞ്ചമ്പായി, ആറമ്പായി, ഏഴമ്പായി, അങ്ങനെ എട്ടമ്പുകൾ, എട്ടമ്പുകൾ വരെ ആ ചെപ്പിൽ തറയ്ക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇതാണ് മത്സരം. വരും നാടുകളിലുള്ള മത്സര വേദിയാണ്. ആ മത്സര വേദിയെ നമുക്കിനിയും പ്രോത്സാഹനമല്ലാതെ വിജയിപ്പിക്കാൻ കഴിയില്ല. ഗണിത നമ്മുടെ ബാബു അതാ പവൻ, അദ്ദേഹം നല്ലൊരു പാട്ടുകാരനാണ്. അദ്ദേഹം മുന്നോട്ടാണ്. അതെ, നമ്മുടെ റഷീദ് അമ്പ് ഇല്ലാതെ എയ്യുന്നതാണ് അദ്ദേഹം കാണുന്നത്. അയാൾ ഇല്ല, ആ അമ്പ് കൊടുക്കുകയാണ്. ആ നാരമില്ല രഥം നയിച്ചിരുന്ന ശ്രീകൃഷ്ണൻ. അതെ, അദ്ദേഹം എന്താണെന്നറിയില്ല, അദ്ദേഹം നല്ല ഡൈവിംഗ് നടത്തുന്ന ഒരു മനുഷ്യനായിരുന്നു. വോളിബോളിന്റെ ഈറ്റിന്യമായ സ്ഥലങ്ങളിലെല്ലാം പോയി കളിച്ച് സമ്മാനങ്ങൾ നേടിയ വ്യക്തിയായിരുന്നു. പക്ഷെ കാണും, അതെ, ചെപ്പ് വെക്കാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കെ ആർ ബാബു. ബാബു അതാ ചെപ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ചെവി, അവർ ചെവി പൊത്തിയത് അത്രയും വലിയ ചെപ്പ് വെക്കാതെ. ആരോ പറഞ്ഞല്ലോ ഇവിടെ ചെറിയ ഉണ്ണിക്കാമ്പാണ് കാഴ്ചയില്ലേ. ഇത്രയും വലിയ ഒരു ചെപ്പ് വയ്ക്കുന്ന സമയത്ത് അതിലേക്ക് അമ്പ് കൊള്ളിക്കാൻ കഴിയില്ലെങ്കിൽ എങ്ങനെയാണ് ആ മത്സര ദിവസം ആ ചെപ്പിൽ അമ്പ് കൊള്ളിക്കുക? ഉമേഷ് ഉണ്ട്, നമ്മുടെ ശ്രീജിത്ത്, അങ്ങനെ അങ്ങനെ പലരും, അബൂബക്കറും, പ്രകാശനും, സുഭിജിത്തും, ചന്തുവും, തൊട്ടടുത്ത സഹോദരന്മാരും, സുരേഷും, കാച്ചുബാബും എല്ലാം അണിനിരന്നിരിക്കുകയാണ്. നല്ലൊരു മത്സരമാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മടക്കങ്ങൾ ഒന്ന് രണ്ടെണ്ണം നമുക്ക് കണ്ടു കഴിഞ്ഞു, അതുപോലെ ധാരാളം മടക്കങ്ങൾ നമുക്ക് കാണാൻ കഴിയും.
മത്സരം ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇന്ന് എയ്യാൻ ഉപയോഗിച്ചതായ അമ്പ് എടുത്ത് എഴുതെടുക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. ഒരുമിച്ച് ആദരിക്കുക.